ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു ഐറ്റമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് നിത്യവഴുതനം എന്നാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പറയണതെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഏരിയയിലൊക്കെ നിത്യവഴുതനം എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ വേലികളിലൊക്കെ പിടിച്ച് അങ്ങനെ കിട്ടുന്ന ഒരു സാധാരണ ഒരു വെജിറ്റബിൾ ഐറ്റം ആയിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ ഇവിടെ എങ്ങും കാണാറില്ല. ഇന്ന് ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ച് ഉണ്ടാക്കാൻ പോണത്. കാരണം ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അല്ല ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വാങ്ങിച്ച് ഇന്നലെ വെച്ചത്. അപ്പോൾ ചെറിയൊരു കറയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂസ് എന്തൊക്കെയാണ്, പിന്നെ ഇത് കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് അരിയേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതെടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സാധാരണ അതിൻ്റെ ഞെവിടെ ഉണ്ടല്ലോ, ഞെവിടെ എന്ന് പറഞ്ഞാൽ ഞെട്ട്, ഞെട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. ജസ്റ്റ് രണ്ടായിട്ട് കീറുക. അതിനെ ഒന്ന് വീണ്ടും രണ്ടായിട്ട് വീണ്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കുക. എന്നുവെച്ചാൽ ഒരെണ്ണം ഒരു നാല് കീറായിട്ട് വേണം എടുക്കാൻ. കാരണം ഇതിനകത്തിൽ അത്യാവശ്യം നല്ല കറയുള്ളതാണ്. ഇത് അധികം മൂക്കുന്നതിന് മുന്നേ ആണ് പിച്ചേണ്ടത്. പക്ഷെ ഇതിനകത്തിൽ മൂത്ത കുറച്ച് മൂത്ത ഇതുമുണ്ട് കേട്ടോ, നിത്യവഴുതനം ഉണ്ട്. അതും കൂടെ ഇട്ടിട്ട് അപ്പോൾ നല്ല കറ വരും. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണമെങ്കിൽ നമുക്ക് അത്ര ആ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന എളുപ്പം. കാരണം അതൊന്ന് പെട്ടെന്ന് വെന്ത് വരാനും എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ ഒരുപാട് ഫൈബർ റിച്ചാണ്, വൈറ്റമിൻസ് ഒരുപാടുണ്ട്, മിനറൽസ് ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, ബി പി ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും, ഷുഗർ അതുപോലെ പെട്ടെന്ന് കുറയും ഇത് കഴിച്ചാൽ. അപ്പോൾ ഇത് ഞാൻ മൊത്തം അരിഞ്ഞ് നല്ല വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ അതിനൊരു കറയുണ്ട്. ആ കറയൊന്ന് പോയി കറയും നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. കാരണം അത്യാവശ്യം നല്ലൊരു ഒരുമാതിരി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു കറ വരും കേട്ടോ, പശ പശപ്പ് വരും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകി വാരിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം, അതായത് ഒരു ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാക്കാൻ വയ്ക്കുക. ചൂടാകുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇടും, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൊടി ചേർക്കും കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റൈലാണ് എനിക്ക്. ഞാൻ പിന്നെ മഞ്ഞപ്പൊടി ചേർക്കാറില്ല, ആദ്യമേ ചേർക്കാമെന്ന് ആണ്, അത്രേ ചേർക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കളറ് നല്ല കളറായിട്ട് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ നിത്യവഴുതനം ഇട്ട് കൊടുക്കുക. കുറച്ച് ചുവന്നുള്ളി, ഒരുപാട് വേണ്ട, ഓവറാക്കരുത്, കുറച്ച് മതി. ഒരു 10-12 എണ്ണം ഒന്ന് പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് മറന്നുപോയത്. പിന്നെ എടുത്ത് വേണമെങ്കിൽ ചേർത്താൽ മതി, കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി ഉപ്പ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കുറച്ചൊന്ന് ഇതിൻ്റെ വെള്ളം ഇറങ്ങി തന്നെ അതൊന്ന് വേവണം. അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് നേരമായി അടച്ച് വെച്ചിട്ട് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പം കാണാൻ പറ്റും അടിയിൽ കുറച്ചൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി അതൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു പച്ചമുളക് രണ്ടായിട്ട് നെടുകെ കീറിയ മൂന്ന് പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇനി പിന്നെ അതിനെ സെപ്പറേറ്റ് ഒന്നും ഇനി ചേർക്കാനില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. അത്യാവശ്യം ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ ഈ അടിയിൽ വെള്ളം വന്നില്ല, അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് അത് കുക്കായിട്ടുണ്ടാവും. അതായത് ആ വെന്ത് വരും. കാരണം നന്നായിട്ട് വേവണം കേട്ടോ, നന്നായിട്ട് വേണം. അല്ലെങ്കിൽ അല്ലാതെ കഴിക്കരുത്. നിത്യവഴുതനത്തിന് അത്യാവശ്യം കുറച്ച് സൈഡ് എഫക്ട്സ് ഉള്ള സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സാധാരണ മെഴുക്കുവരട്ടി കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഇതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും പിന്നെ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് കഴിച്ചാൽ മതി. കാരണം ഇതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നാണ് പറയണത്. കാരണം ഞാനൊരു ഡോക്ടറല്ല, ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഇതിനെപ്പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നതാണ്. അതിൻ്റെ ഒരു അറിവിൽ വെച്ച് പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ന്യൂട്രീഷ്യസ് ആണെന്ന് പറഞ്ഞ് വാരിക്കൂരി കഴിക്കേണ്ട. ഒരു മെഡിസിൻ്റെ ഒരു രീതിയിലുള്ളൊരു പ്ലാന്റിൻ്റെ സാധനമാണിത്. അപ്പോൾ എന്ത് മെഡിസിൻ എന്താണെങ്കിലും നമ്മൾ കുറച്ച് അളവിൽ അല്ലേ കഴിക്കുന്നത്, ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതും കൂടി ഇട്ടതാണ്. കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു മെഡിസിൻ ആണെന്നുള്ള ഓർമ്മയിൽ വേണം കഴിക്കാനും.
ഇതാ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായി ഒന്ന് ആ ഒരു വെള്ളത്തിൻ്റെ ഇതും പച്ച മണവും എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. പക്ഷെ ഇവിടെ എല്ലാവർക്കും കുറച്ചും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടിയല്ലേ, അപ്പോൾ ഒന്ന് മെഴുകി വരണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ചും നേരം കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ഒന്ന് വാടി കിട്ടട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ദാ നമ്മുടെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. എണ്ണയിലൊക്കെ കിടന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മെഴുക്ക് പുരട്ടിയിൽ വരുന്നത്. കൺസിസ്റ്റൻസി അല്ല, സോറി, ഈ ഒരു ടെക്സ്ചറാണ് നമ്മുടെ മെഴുക്ക് പുരട്ടിയിൽ വരുന്നത്. പിന്നെ ഞാനതിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് വേറൊന്നുമല്ല ഒരു നുള്ള്. നമ്മുടെ ഈ ഒരു ഫുൾ പാകമായി കഴിയുമ്പോൾ ഒരു നുള്ള്, ഒരു പിഞ്ച്, കണ്ടല്ലോ അത്ര അളവുള്ളൂ, അത്രയും ഒരുപാട് പൊടി ഞാനത് ചേർക്കും. ഞാൻ എല്ലാ മെഴുക്ക് പുരട്ടിക്കും ചേർക്കും കേട്ടോ. എന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഒരു പച്ച റോ സ്മെല്ല് മാറിയിട്ട് വേറെ സ്മെല്ല് വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മെഴുക്ക് പുരട്ടിക്കും ഞാനൊരു നുള്ള് ഉലുവാപ്പൊടി ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് അളവിൽ കഴിക്കാതെ ചെറിയൊരു അളവ് മാത്രം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. എല്ലാവരും കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഷ്ടം പോലെ പിടിക്കുന്നതാണ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, നല്ല സാധനമാണ്. പക്ഷേ അറിഞ്ഞ് കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ബൈ, താങ്ക് യു.